ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് നോർമൽ കേസിൽ എങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ അതിലും എളുപ്പത്തിൽ ഈസിയായി എങ്ങനെ ചെയ്യാമെന്നുള്ള രണ്ട് മൂന്ന് സ്പെഷ്യൽ കേസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് നോക്കാം. 12 അവർ ഹാൻഡ് 12 മിനിറ്റ് ഹാൻഡ് ഏതുമാവട്ടെ, ഉദാഹരണമായി 12:10, 12:20, 12:30 ഇങ്ങനെയുള്ള സമയങ്ങളുടെ ആംഗിൾ കണ്ടെത്താൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇക്വേഷനിൽ എച്ച് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറും, 11 m/2 എന്നായി മാറും. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിളുകൾ സമയങ്ങളുടെ ആംഗിള് കണ്ടെത്താനുള്ള ഇക്വേഷൻ 11 m/2, എം എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ്. ഈ കേസിലെ രണ്ട് പ്രോബ്ലം നോക്കാം. നമുക്ക് 12:10, 12:20 ആംഗിളുകൾ കണ്ടെത്താം. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആദ്യം 12:10 ചെയ്യാം. 12:10 എങ്ങനെ വരും, ആംഗിൾ ഈക്വൽ ടു 11 m/2, എം എന്ന് പറയുന്നത് 10 എന്ന് വരും. അപ്പം 11/2 × 10, അപ്പം 10 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത 5, അപ്പം 55° എന്ന് കിട്ടി. അടുത്തത് 12:20, അപ്പോൾ ഇവിടെ ആംഗിൾ ഈക്വൽ ടു 11/2 × m. അപ്പോൾ എം എന്ന് പറയുന്നത് നമുക്ക് 20 എന്നെടുക്കാം. 20/2 എന്തായി മാറും, 10 ആയി മാറും. 11 × 10 എന്തായി മാറും, 110° എന്നായി മാറും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ക്ലോക്കിലെ ടൈം 1:6, 1:5 എന്ന റേഷ്യയിലാണെങ്കിൽ അവയുടെ ആംഗിൾ കണ്ടെത്താൻ നമ്മൾ m/2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എം എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ്. ഉദാഹരണമായിട്ട് 4:20 എന്ന് പറഞ്ഞാൽ അത് ഏത് റേഷ്യയിൽ വരും, 1:5 എന്ന് വരും. 1:5, അപ്പോൾ നമ്മൾ ഇവിടെ എം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ എത്ര കിട്ടും, m/2, 20/2, 10 എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് നോക്കാം 5:25, ഇതും എങ്ങനെ കിട്ടും, 1:5. ഇവിടെയും നമ്മൾ ആംഗിൾ എങ്ങനെ കിട്ടും, ആംഗിൾ ഈക്വൽ ടു m/2. അപ്പോൾ 25/2 എത്ര കിട്ടി, 12.5 എന്ന് കിട്ടി. ഇതുപോലെ 1:6 നമുക്ക് നോക്കാം. 6:36 ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്ത് കിട്ടും, 1:6 എന്ന് വരും. ഇവിടെ നമ്മൾ ആംഗിൾ കണ്ടെത്താൻ ആംഗിൾ ഈക്വൽ ടു 36/2 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി, 18 എന്ന് കിട്ടി. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8:48, ഇവിടെ അതിൻ്റെ ഈസ്റ്റ് എത്ര വരിക, 1:6 എന്നാണ് വരിക റേഷ്യോ. അപ്പോൾ ഇവിടെയും നമ്മൾ ആംഗിൾ എത്ര കിട്ടും, 48/2, 24 എന്ന് കിട്ടി. ഈ കേസിൽ പറഞ്ഞ പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ ആൻസർ കിട്ടുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഈ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള PSC ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇനി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം 3:15 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ വരുന്ന കോണളവ് എത്ര. ഫസ്റ്റ് ഓപ്ഷൻ 3.5, സെക്കൻഡ് 5.5, തേർഡ് 7.5, ഫോർത്ത് 9.5. ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എച്ചിന് നമ്മൾ 3 എന്നും എമ്മിന് 15 എന്നും കൊടുത്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇനി നമ്മൾ ഈ കേസിൽ ഇപ്പം സ്പെഷ്യൽ കേസ് പറഞ്ഞതിൽ നോക്കുക, 3:15 എന്ന് പറയുന്നത് 1:5 എന്ന റേഷ്യയിലാണ്. അപ്പോൾ നമ്മൾ ആംഗിൾ എങ്ങനെ വരും, m/2, അപ്പോൾ 15/2 ഏര എന്ന് കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, പെട്ടെന്ന് ആൻസറും കണ്ടെത്താൻ കഴിയും. ഇനി അടുത്തൊരു കേസ് നോക്കാം. നമ്മൾ എം 0 ആയിട്ട് വരുന്നത്, ഉദാഹരണമായിട്ട് 3:00, 5:00, 8:00 ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എം 0 ആകുമ്പോൾ 1/2 × 60h, അപ്പോൾ എങ്ങനെ കിട്ടും, 30 × h. അപ്പോൾ എം 0 ആണെങ്കിൽ ആംഗിള് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, 30 × h എന്ന് കണ്ടാൽ മതി. എക്സാമ്പിളായിട്ട് നോക്കാം. 3:00, 3:00 എം ഈസ് ഈക്വൽ ടു 0 ആണ്, എച്ച് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആംഗിൾ എന്ത് വരും, 3 × 30 = 90° എന്ന് കിട്ടി. അതുപോലെ 5:00 നോക്കാം. 5:00 എങ്ങനെ വരും, എച്ച് എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ആംഗിൾ എന്ന് പറയുന്നത് 5 × 30 = 150°. ഇനി ഇതുപോലെ നമുക്ക് 8:00 നോക്കാം. ഇവിടെ എച്ച് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ ഈക്വൽ ടു 30 × 8
240 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിഗ്രി ആംഗിൾ 180നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, 360 നിന്നും തന്ന ഈ ഡിഗ്രി മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 360 മൈനസ് 240 120 ഡിഗ്രി എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് വേറൊന്ന് നോക്കാം. ഇപ്പോൾ 10 o'clock ആണെങ്കിൽ h ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആംഗിൾ ഈക്വൽ ടു 10 × 30 300 ഡിഗ്രി. ഇവിടെയും 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 360 നിന്ന് 300 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ, 60 ഡിഗ്രി എന്ന് കിട്ടി. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ 180നേക്കാൾ കൂടുതലാണ് ആംഗിൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ 360 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 360 മൈനസ് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ക്ലോക്ക് പ്രോബ്ലത്തിലെ ആംഗിൾ കാണാനുള്ള 5 കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 5 കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റത്തെ, നമ്മൾ നോർമൽ കേസിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ട് 1/2 × മോഡ് 60H − 11m എന്നാണ്. അടുത്തത്, ഇനി അവർ ഹാൻഡ് 12 ആകുമ്പോൾ എങ്ങനെ വരും, ആംഗിൾ ഈക്വൽ ടു 11m/2 എന്നായി മാറും. ഇനി m = 0, മിനിറ്റ് ഹാൻഡ് 0 ആകുമ്പോൾ 30h എന്നായിരിക്കും ആംഗിൾ വരിക. പിന്നെ ടൈം 1:5 അല്ലെങ്കിൽ 1:6 എന്ന റേഷ്യോയിലാണെങ്കിൽ ആംഗിൾ ഈക്വൽ ടു m/2 എന്ന് വരും. ഈ കേസുകളിലൊക്കെ നമ്മൾ ആംഗിൾ കാണുമ്പോൾ 180നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 360 നിന്നും മൈനസ് ചെയ്യണം. ക്ലോക്ക് പ്രോബ്ലത്തിലെ അടുത്ത ടൈപ്പ് പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.